ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. CASFOS, അതായത് സെൻട്രൽ അക്കാദമി ഫോർ സ്റ്റേറ്റ് ഫോറസ്റ്റ് സർവീസിലേക്കാണ് ഇപ്പൊ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ലബോറട്ടറി അറ്റൻഡന്റ്, സ്റ്റാഫ് കാർ ഡ്രൈവർ എന്നീ രണ്ടോളം പോസ്റ്റുകളൊക്കെയാണ് ഇപ്പൊ വേക്കൻസി വന്നിട്ടുള്ളത്. 25,500 മുതൽ 81,100 വരെയാണ് സാലറി റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് മാസം 10ാം തീയതി മുതൽ ജൂൺ മാസം 10ാം തീയതി വരെ ഓൺലൈൻ വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. ഇത്തരം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കീഴില് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റിന്റെ കീഴില് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് സെന്റർ അക്കാദമി ഫോർ സ്റ്റേറ്റ് ഫോറസ്റ്റ് സർവീസിലേക്കാണ് ഇപ്പൊ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് നമുക്ക് മെയ് മാസം 10ാം തീയതി മുതൽ ജൂൺ മാസം 10ാം തീയതി വരെ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക. OMR ബേസ്ഡ് എക്സാം ഉണ്ടാവുക, ജൂൺ മാസം തന്നെ ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലബോറട്ടറി അറ്റൻഡന്റ് എന്ന പോസ്റ്റിലേക്ക് 6 വേക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് 4 വേക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 10/6/2023 എന്നൊരു ഡേറ്റ് കണക്കാക്കിയിട്ട് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറീസിനും അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കുക. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും അതിൻ്റെതായ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. നമുക്കിന്ന് ഇതിന്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലബോറട്ടറി അറ്റൻഡന്റ് എന്നൊരു പോസ്റ്റിലേക്ക് നമുക്ക് 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാഫ് കാർ ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പാസ്സാകണം. അതിൻ്റെ കൂടെ വാലിഡ് ആയിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് മോട്ടോർ കാറിന്റെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. പിന്നെ മോട്ടോർ മെക്കാനിസത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസും നോളജൊക്കെ ഉണ്ടായ ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹോം ഗാർഡ് അല്ലെങ്കിൽ സിവിൽ വോളണ്ടിയേഴ്സ് ആയിട്ട് 3 ഇയർ സർവീസ് ഉള്ള ആളുകൾക്ക് നമുക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് കിട്ടുന്നതാണ്. അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.CASFOSEXAM.in എന്ന വെബ്സൈറ്റ് കയറിയിട്ടാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും ഫോട്ടോ സൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ മാസം 10ാം തീയതി വരെയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഫീസ് അവൈലബിൾ ആണ്, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ലബോറട്ടറി അറ്റൻഡന്റ് എന്നൊരു പോസ്റ്റിലേക്കും സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കും സെയിം ഫീസാണ്. ജനറൽ OBC NCL കാൻഡിഡേറ്റ്സിന് 750 രൂപയും വുമൺ SC ST PWD ESM കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പൊ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് നോൺ റീഫണ്ടബിൾ ഫീസാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാം വരുന്നത് OMR ബേസ്ഡ് മൾട്ടി ചോയ്സ് എക്സാം ആണ് വരുന്നത്. നമുക്ക് എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിൽ മാത്രമായി എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നമുക്ക് സിലബസ് നോക്കുകയാണെങ്കിൽ ലബോറട്ടറി അറ്റൻഡ് എന്ന പോസ്റ്റിലേക്ക് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ മാർക്കും ടൈമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ സിലബസ് ഒരു താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാഫ് കാർ ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്ക് നമുക്ക് സിലബസ് തന്നിട്ടുണ്ട്. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ് അങ്ങനെ തന്നിട്ടുണ്ട്. അതിന് മാക്സിമം മാർക്കും ടൈം ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ അതിന്റെ സ്റ്റാഫ് കാർ ഡ്രൈവറിന് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഫുൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമുക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഇത്രയും ജോബൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.